നമസ്കാരം. തുടർച്ചയായി രണ്ടാം തവണയും യു പിയുടെ സാരഥിയായി മാറിയ യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ സൗജന്യ റേഷൻ നീട്ടി. രണ്ടാം യോഗി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. 3 മാസത്തേക്കാണ് സൗജന്യ റേഷൻ നീട്ടിയിരിക്കുന്നത്. സൗജന്യ റേഷൻ വിതരണം അവസാനിപ്പിക്കാനിരിക്കെയാണ് യോഗി സർക്കാരിന്റെ നടപടി. ഇന്നലെയായിരുന്നു യോഗി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നത്. ഇന്നിതാ മറ്റൊരു മികച്ച തീരുമാനം കൂടി യോഗി സർക്കാർ എടുത്തിരിക്കുന്നു. സർക്കാരിന്റെ ഈ പ്രവൃത്തി കണ്ട് സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ്. ജനസംഖ്യയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വലിപ്പം കൊണ്ടും വേരാഴ്ന്നു കിടക്കുന്ന ജാതി വ്യവസ്ഥ കൊണ്ടും അതിസങ്കീർണമാണ് ഉത്തർപ്രദേശിലെ ഭരണം. ഏത് വലിയ നേതാവിനും അടിപതറാൻ ഇടയുള്ള ഗോദ. അവിടെയാണ് യോഗി ആദിത്യനാഥ് രണ്ടാം തവണയും ഭരണത്തിലേറുന്നത്. ഇത് യോഗി സർക്കാരിന്റെ ജനപ്രിയമായ ഭരണത്തിന്റെ പ്രതിഫലനമാണെന്ന് ബി ജെ പി വിലയിരുത്തുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സാധ്യതകൾ നിരവധി ഉണ്ടായിട്ടും മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ യോഗി സർക്കാർ യു പി കീഴടക്കിയിരുന്നു. അക്രമങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വലിയ വെല്ലുവിളിയായി നിലനിന്നിരുന്ന സംസ്ഥാനത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു എന്നതാണ് ഭരണ നേട്ടമായി ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത്. ബുൾഡോസർ ബാബ പോലുള്ള പ്രയോഗങ്ങളിലൂടെ ആ പ്രതിച്ഛായ യോഗി ഊട്ടിയുറപ്പിച്ചു. ക്രമസമാധാനം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാവും രണ്ടാം ഭരണത്തിലും യോഗിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഹാത്രസ്, ഉന്നാവ്, ലഖിംപൂർ കേരി ഉൾപ്പെടെ വിവിധ സംഭവങ്ങൾ കഴിഞ്ഞ ഭരണകാലത്ത് യോഗിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയായിരുന്നു. എന്നാൽ അതൊന്നും വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്ന് ഫലം വന്നപ്പോൾ മനസ്സിലായി. എൻട്രി റോമിയോ സ്കോഡ് പോലെയുള്ള പദ്ധതികളിലൂടെ സ്ത്രീകളുടെ വിശ്വാസം നേടിയെടുക്കാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിട്ടുണ്ട്. മുത്തലാഖ് പോലുള്ള നിയമങ്ങൾ ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയത് മുസ്ലിം സ്ത്രീകളുടെ വോട്ടിനും ബി ജെ പിയെ സഹായിച്ചു. യോഗി ആദിത്യനാഥിന്റെ മികവുറ്റ ഭരണം തന്നെയാണ് രണ്ടാം തവണയും അദ്ദേഹത്തെ അധികാരത്തിലെത്തിച്ചത്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് 1,00,000 രൂപ പിഴയും 10 വർഷം തടവും ശിക്ഷയും ഏർപ്പെടുത്തുന്നതുൾപ്പെടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിലൂടെ ഭൂരിപക്ഷത്തിന് ഒപ്പം കൂട്ടി. ഈ വാഗ്ദാനങ്ങൾ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനാകും പുതിയ മന്ത്രിസഭയുടെ ആദ്യ ദൗത്യം. അതേസമയം പട്ടിണിയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് ഇപ്പോഴും യു പി. തൊഴിലില്ലാത്ത യുവാക്കളുടെ എണ്ണവും കുത്തനെ ഉയരുകയാണ്. ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് യു പിയിലെ പൊതുജനം പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.